ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപക്. ഞാൻ ആരണ്ട ലീഗൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഇന്ന് സ്വന്തമായിട്ട് ഒരു സംരംഭം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവാസികൾ ഒരുപാട് വർഷക്കാലം അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് ജോലിയെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിലാവണം എന്നുള്ള സ്വപ്നവും ആയി, അല്ലെങ്കിൽ ഇവിടെ സെറ്റിലാവണം, ഇവിടെ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങണം എന്ന സ്വപ്നവുമായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിലുള്ള ആഴത്തിലുള്ള ഒരു അറിവിൻ്റെ അഭാവമാണ്. അപ്പോൾ ഈ സീരീസിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ തരത്തിലുള്ള സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ കഴിയും, അതിന് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഇവിടെ നിന്നെല്ലാം ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. അതിൽ പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള കമ്പനികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സ്റ്റാർട്ട് ചെയ്യാം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, വൺ പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തം സംരംഭം തുടങ്ങുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനായിട്ട് ഏറ്റവും കുറഞ്ഞത് രണ്ട് ഡയറക്ടേഴ്സ് ആവശ്യമാണ്. ഇത് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്കും ഇന്ത്യൻ പൗരത്വമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്കും വിദേശ പൗരത്വമുള്ള ഒരാൾക്കും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിന്നുകൊണ്ട് തുടങ്ങാവുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൂലധനം, ഒരു കമ്പനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് മൂലധനം. അങ്ങനെ മൂലധനം റേസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിന്റെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് തുടങ്ങണമെങ്കിൽ 7 മെമ്പേഴ്സ് മിനിമം വേണം. അതിൽ 3 പേര് ഡയറക്ടേഴ്സ് ആയിരിക്കണം. മാക്സിമം നമ്പറിൽ നമുക്ക് ഇതുവരെ ലിമിറ്റൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര മെമ്പേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൺ പേഴ്സൺ കമ്പനിയെ കുറിച്ചാണ്. പേര് പോലെ തന്നെ ഒരൊറ്റ ആൾ ഡയറക്ടർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. നമുക്കെല്ലാം സുപരിചിതമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന വാക്ക്, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന ഒരു സ്ഥാപനത്തിന്റെ രൂപം. ആ അതേ രൂപത്തിനെ നമ്മൾ ലീഗലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഡയറക്ടറും ഒരു നോമിനിയുമാണ് നമുക്ക് ആവശ്യം. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിന്റെ തന്നെ വേറൊരു വകഭേദമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനും നമുക്ക് മിനിമം 2 പാർട്ട്നേഴ്സ് ആവശ്യമാണ്. ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സിനെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു സംരംഭകനെ വളരെ ലളിതമായി രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു ബിസിനസ് എന്റിറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് മിനിമം നമുക്ക് 2 പാർട്ട്നേഴ്സ് ആവശ്യമാണ്. 2 അതിലധികമോ പാർട്ട്നേഴ്സ് കൂടി നമുക്ക് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലെ രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്.